ഡീഗോ അർമാൻഡോ മർഡോണ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും ശ്രദ്ധേയരായ കളിക്കാരിൽ ഒരാളാണ്. അർജന്റീനയെ 1986 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. 20th century മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്ന ഫിഫയുടെ ബഹുമതി പെലെയ്ക്കൊപ്പം മർഡോണയും പങ്കുവെക്കുന്നു. തന്റെ പ്രൊഫഷണൽ ക്ലബ് ഫുട്ബോൾ ജീവിതത്തിൽ അർജന്റീനോസ് ജൂനിയേഴ്സ്, ബൊക്ക ജൂനിയേഴ്സ്, ബാഴ്സലോണ നാപ്പോളി, സേവിയ, നെവൽഡ് ഓട്ട് ബോയ്സ് എന്നീ പ്രമുഖ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള കൈമാറ്റ തുകയിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് വേണ്ടി 91 കളികൾ കളിച്ച മർഡോണ 34 ഗോളുകൾ നേടിയിട്ടുണ്ട്. 1982 മുതൽ 94 വരെയുള്ള 4 ലോകകപ്പുകളിൽ അർജന്റീനയ്ക്ക് വേണ്ടി മർഡോണ കളിച്ചിട്ടുണ്ട്. അതിൽ 1986 ലോകകപ്പാണ് ഏറ്റവും അവിസ്മരണീയമാക്കിയത്. മറഡോണയുടെ നായകത്വത്തിൽ കളിച്ച അർജന്റീന ടീം ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഈ ലോകകപ്പ് നേടുകയും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ മറഡോണ സ്വന്തമാക്കുകയും ചെയ്തു. ഈ ടൂർണമെന്റിലെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ മറഡോണ നേടിയ 2 ഗോളുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചു. റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതെ കൈകൊണ്ട് തട്ടിയിട്ട് നേടിയ ആദ്യത്തെ ഗോൾ ദൈവത്തിന്റെ കൈ എന്ന പേരിലും 6 ഇംഗ്ലണ്ട് കളിക്കാരെ വെട്ടിച്ച് 60 meters ഓടി നേടിയ 2nd ഗോൾ നൂറ്റാണ്ടിന്റെ ഗോൾ ആയും വിശേഷിപ്പിക്കപ്പെടുന്നു. കളിയിൽ 1-2 ഗോളുകൾക്ക് അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധക വൃന്ദങ്ങൾക്കൊപ്പം ശ്രദ്ധേയനാണ് മറഡോണ. കാൽപന്തു കളിയിലെ ദൈവം എന്ന് പോലും ചില അവസരങ്ങളിൽ ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ലോകകപ്പുകളിലും ക്ലബ് ഫുട്ബോളിലും രാജ്യാന്തര ഫുട്ബോളിലും നടത്തിയ മികവാർന്ന പ്രകടനങ്ങളെക്കാൾ സംഭവ ബഹുലമായിരുന്നു മറഡോണയുടെ പൊതുജീവിതം. മയക്കുമരുന്ന് ഉപയോഗം, വിവാഹേതര ബന്ധങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ സംഭവങ്ങളിലൂടെ അദ്ദേഹം കുപ്രസിദ്ധി നേടി. 10th തദ്ദേശീയ ക്ലബായ എസ്ട്രെല്ല റോജയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ തന്നെ തന്റെ പ്രകടനങ്ങൾ കൊണ്ട് മർഡോണ ശ്രദ്ധേയനായി. തുടർന്ന് അർജന്റീനിയോസ് ജൂനിയേഴ്സിന്റെ ഒരു ജൂനിയർ ടീമായ ലോസ് സെബോൾട്ടേഴ്സിൽ അംഗമായി. അർജന്റീനയിലെ 1st division കുട്ടികളുടെ ഇടവേളകളിലെ പന്തടക്ക പ്രകടനങ്ങൾ മർഡോണയ്ക്ക് മാധ്യമ ശ്രദ്ധ നൽകി. അർജന്റീനോസ് ജൂനിയേഴ്സിൽ കളിക്കുമ്പോൾ കുട്ടിയായിരുന്ന മർഡോണയെ പലപ്പോഴും പ്രായം കൂടിയവരുടെ കളികളിൽ തുരുപ്പിച്ചീട്ടായി പരിശീലകൻ കളിക്കാനിറക്കുമായിരുന്നു. 16 വയസ്സാവുന്നതിനു മുമ്പേ അർജന്റീനോസ് ജൂനിയേഴ്സിന് വേണ്ടി 1st division കളിക്കാൻ ആരംഭിച്ചു. അർജന്റീന പ്രൊഫഷണൽ ലീഗിൽ കളിക്കാനിറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ മർഡോണയായിരുന്നു. 2003 വരെ ഈ റെക്കോർഡ് മർഡോണയുടെ പേരിലായിരുന്നു. 1976 മുതൽ 80 വരെയുള്ള കാലയളവിൽ അർജന്റീനോസ് ജൂനിയേഴ്സിന് വേണ്ടി മർഡോണ 166 മത്സരങ്ങൾ കളിക്കുകയും അതിൽ നിന്നും 111 ഗോളുകൾ നേടുകയും ചെയ്തു. 1975 അർജന്റീന 1st division ലീഗിലെ 20 teams 19th അർജന്റീനോസ് ജൂനിയേഴ്സ്. 1980 2nd എത്തിയപ്പോൾ മർഡോണയുടെ പങ്ക് എടുത്തു പറയത്തക്കതാണ്. വിജയപരാജയങ്ങളോ നേടിയ ഗോളുകളുടെ എണ്ണമോ നോക്കിയിട്ടായിരുന്നില്ല ഫുട്ബോൾ ലോകം മർഡോണയെ വിലയിരുത്തിയിരുന്നത്. പന്തടക്കത്തിൽ മർഡോണയെ വെല്ലാൻ ആളുകൾ കുറവാണ്. എതിരാളികൾ എത്ര പേരുണ്ടെങ്കിലും അവരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറാനും കൂട്ടുകാർക്ക് വിദഗ്ധമായി പന്തു കൈമാറാനും ആ കൈമാറ്റം അതിസൂക്ഷ്മമായും കൃത്യമാക്കുവാനും മർഡോണയ്ക്ക് എന്നും കഴിഞ്ഞിരുന്നു. ഫൗൾ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എതിരാളികൾ ഇദ്ദേഹത്തെ നേരിട്ടിരുന്നത്. മറഡോണ വ്യക്തിഗത മികവിനൊപ്പം പ്ലേമേക്കർ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട താരമായിരുന്നു. അർജന്റീനയിൽ ഡിയോഗോയ്ക്ക് ശേഷവും ഒട്ടേറെ പ്രതിഭാധനന്മാർ ഉണ്ടായിട്ടുണ്ട്. 1998 ലോകകപ്പ് സംഘത്തിലുണ്ടായിരുന്നു എരിയർ ഓർട്ടേഗയും മറഡോണയ്ക്ക് സമാനമായി വാഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിക്കേറ്റ് പുറത്തായ അദ്ദേഹത്തിന് 2002 ലോകകപ്പ് സംഘത്തിൽ പോലും ഇടം കണ്ടില്ല. 2010 ലോകകപ്പിനായുള്ള യോഗ്യതാ മത്സരങ്ങളിൽ ഇടം നേടാനാകാതെ മുങ്ങിത്താണുകൊണ്ടിരുന്നു. ദേശീയ ടീമിന്റെ പരിശീലകനായി 2009 ഒടുവിൽ നിയമിതനായ മർഡോണ കുറഞ്ഞ സമയം കൊണ്ട് ടീമിന് യോഗ്യത നേടിക്കൊടുത്തു. ലോകകപ്പിൽ സാമാന്യം നല്ല കളി കാഴ്ചവെച്ചെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയോട് തോറ്റു പുറത്തായി. ഇതിന് പിന്നാലെ പരിശീലക സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വരികയും ചെയ്തു. Trusted tradition of 155 years, Chemanur International Jewelers.